എല്ലാവർക്കും സിനിമ ഡോക്ടർ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. തംബ്നെയിൽ കണ്ടുവന്നവർ സംശയിക്കേണ്ട, പറയുന്നത് സത്യമായ കാര്യം തന്നെയാണ്. സിനിമകളും ശപിക്കപ്പെടാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് 1982 പുറത്തിറങ്ങിയ പോൾട്ടർഗൈസ്റ്റ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ശപിക്കപ്പെട്ട സിനിമയെന്നാണ് സിനിമാ ലോകം ഒന്നടങ്കം വിശ്വസിച്ചു വരുന്നത്. ആദ്യം നമുക്ക് സിനിമയെക്കുറിച്ച് പറയാം. ടോബ് ഹൂപ്പർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ക്രെയ്ഗ് ടി നെൽസൺ, ജോബത്ത് വില്യംസ് മുതലായവരാണ് കേന്ദ്ര കഥാപാത്രമായി വരുന്നത്. ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയത് സ്റ്റീവൻ സ്പീൽബർഗ് ആണ്. $1.7 crore മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ $12.17 crore. ഇതിന്റെ രണ്ടാം ഭാഗം 1986 മൂന്നാം ഭാഗം 1988 പുറത്തിറങ്ങി. കാലിഫോർണിയയിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായിരുന്ന സ്റ്റീവും ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബത്തിന് നേരിടേണ്ടി വരുന്ന അസ്വാഭാവികമായ ചില ജീവിത സന്ദർഭങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത്. സിനിമയുടെ ഉള്ളടക്കം 2020 ഈ സിനിമ കാണുന്ന ഒരു പ്രേക്ഷകനിൽ ഭയമുളവാക്കുന്നതാണോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നാൽ അക്കാലത്ത് ലഭ്യമായ എല്ലാ സാങ്കേതിക വിദ്യയും മികച്ച രീതിയിൽ തന്നെ ആവിഷ്കരിക്കുവാൻ സംവിധായകനും അണിയറ പ്രവർത്തകർക്കും സാധിച്ചു. ഹൊറർ സിനിമകളുടെ പ്രത്യേകത കാലം മാറുമ്പോൾ അവയിലെ ഭയപ്പെടുത്തുന്ന ഘടകത്തിന്റെ ശക്തി കുറയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 1982 പുറത്തിറങ്ങിയ ഈ ചിത്രം 2020 പ്രേക്ഷകന്റെ ഹൊറർ സങ്കല്പങ്ങളെ തൃപ്തിപ്പെടുത്തണം എന്ന് പറയുന്നതിൽ കഴമ്പില്ല. സിനിമയിലെ കഥാപാത്രങ്ങൾ ഒട്ടുമിക്കതും 1980-90 കാലഘട്ടങ്ങളിലെ അമേരിക്കൻ സിനിമയിലുണ്ടായിരുന്ന അഭിനയ രീതി തന്നെയായിരുന്നു പിൻപറ്റിയിരുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ലൊക്കേഷനും എല്ലാം സിനിമയുടെ കഥയ്ക്കും കഥാസന്ദർഭത്തിനെയും യോജിക്കുന്ന തരത്തിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിനിമ കണ്ട് പേടിച്ചവരെക്കാൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേട്ട് പേടിച്ചവരായിരിക്കും കൂടുതൽ. ഈ സിനിമയുടെ റിവ്യൂവിനേക്കാൾ ആ വാർത്തകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സിനിമയെ ശപിക്കപ്പെട്ട സിനിമകളുടെ കൂട്ടത്തിൽ പെടുത്തിയതെന്നല്ലേ, അതിനൊന്നല്ല പല കാരണങ്ങളാണ് പറയപ്പെടുന്നത്. സിനിമയിലെ ഒരു രംഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അസ്ഥിക്കൂടത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ക്ലൈമാക്സിൽ സിനിമയിലെ നായികയായ ജോബത്ത് വില്യംസ് കൈകാര്യം ചെയ്യുന്ന ഡയാന എന്ന കഥാപാത്രം സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കാനെടുത്ത ഒരു കുഴിയിൽ വീഴുന്ന രംഗമുണ്ട്. അപ്പോൾ പൂളിൽ നിന്നും പൊങ്ങി വരുന്ന മനുഷ്യ അസ്ഥിക്കൂടങ്ങൾ ഡയാനയെ ആക്രമിക്കുന്നതായിരുന്നു ആ രംഗം. എന്നാൽ വില കൂടിയ റബ്ബർ അസ്ഥിക്കൂടങ്ങൾ ചിലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി വാങ്ങാതെ ക്രൂ മെമ്പേഴ്സ് അതിനു പകരം ഒറിജിനൽ മനുഷ്യ അസ്ഥിക്കൂടമായിരുന്നു ആ രംഗത്തിന് ഉപയോഗിച്ചത്. ഇത് നായികയോട് പറഞ്ഞിരുന്നുമില്ല. തുടർന്ന് സിനിമയുമായി ബന്ധപ്പെട്ട് നിന്ന പലർക്കും പലവിധ അപകടങ്ങളും അകാല മരണങ്ങളും സംഭവിച്ചു. സിനിമയിലെ ഡയാനയുടെ മൂത്ത മകളായി അഭിനയിച്ച ഡൊമിനിക് ഡൻ എന്ന നായിക സിനിമയിറങ്ങി മാസങ്ങൾക്കുള്ളിൽ തന്നെ മുൻകാമുകന്റെ കൈകൊണ്ട് വളരെയധികം ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. സിനിമയിലെ ഇളയ കുഞ്ഞായി വേഷമിട്ട കരോൾ അന്നെ എന്ന കഥാപാത്രം കൈകാര്യം ചെയ്ത ഹെദർ ഓർക്ക് 1988 February പോൾട്ടർഗൈസ്റ്റിന്റെ മൂന്നാമത്തെ ഭാഗമിറങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ കാർഡിയാക് അറസ്റ്റ് മൂലം മരണപ്പെട്ടു. സിനിമയിലെ ഒരു സീനിൽ സ്റ്റീവിന്റെ മകനായ റോബിയെ അവന്റെ മുറിയിലിരിക്കുന്ന കോമാളിയുടെ രൂപമുള്ള പാവ അറ്റാക്ക് ചെയ്യുന്ന രംഗമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരാൾ കഴുത്ത് ഞെരിക്കുന്നത് പോലെ ഇരുന്നു എന്നാണ് റോബിയായി വേഷമിട്ട ഒലിവർ റോബിൻസ് പിന്നീട് പറഞ്ഞത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടന്നതെല്ലാം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങളെപ്പോലെ വ്യക്തമായ ഉത്തരമില്ല. സിനിമാ ലോകം ഇന്നും വിശ്വസിക്കുന്നത് ഇതൊരു ശപിക്കപ്പെട്ട സിനിമയാണെന്നുള്ളതാണ്. പോൾട്ടർഗൈസ്റ്റ് എന്ന സിനിമയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കിടിലൻ സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത പ്രാവശ്യം കാണാം. ഹാവ് എ ഗുഡ് ഡേ.